തൽക്കാലേ പുരോ ഭുവി കേവലം തെളിഞ്ഞയുതർക്കമണ്ഡലമുദിച്ചുയരുന്നതുപോലെ പുഷ്കരോദ്ഭവനു കാണായി വന്നിത്. അതിങ്കൽ നിന്നൊക്കവേ ഭഗവൽ സങ്കൽപ്പങ്ങൾ കേൾക്കയായി വന്നു സ്വച്ഛമായി അതിമധുരോക്തി മാർഗോപശ്രേണി വർച്ചസ നിജഹൃതി വിശ്വാസം വളർന്നതി വിസ്മയം കലർന്ന രവിന്ദലോചന പ്രഭാൽ അഗ്നവന്ദനം ചെയ്തു പത്മജന്തദാമുദാ ദക്ഷാരി പാർശ്വമുപഗമ്യ നിർജരന്മാരോടക്ഷണം അവസ്ഥകളെ പേരുമറിയിച്ച വിശ്വൈകനാഥൻ പരമാനന്ദനധോക്ഷജൻ അച്യുതനാത്മാരാമനഖില സമാധാരൻ ചിൽപ്പുമാൻ പ്രകൃതി ഭിന്നാത്മകൻ ഗുണാധാരൻ ഉൽപലക്ഷണൻ കരുണാലയൻ നാരായണൻ പൃഥ്വീഭാരത്തെ തീർത്തുരക്ഷിപ്പാൻ മധുരയിൽ ഉത്തമനായ വസുദേവ മന്ദിര തിങ്കൽ വിഷ്ണുഭക്തിയെ പൂണ്ട ദേവകീ ഗർഭസ്ഥനായി കൃഷ്ണനായി മായാമർത്യനായി അവതരിച്ചിടും വിശ്വകാരിണി വിഷ്ണുമായയും വ്രജ തിങ്കൽ അച്യുത ഭക്തയായ നന്ദനന്ദിനീങ്കൽ തൽക്ഷണേ കുമാരിയായി ഉത്ഭവിപ്പതും കാണാം. അക്ഷികർണൗഖാധിപനഗ്രജനായും വരും ഭദ്രനാമരവിന്ദ നേത്രാനുചരന്മാരായി വർത്തിപ്പാനമർത്യന്മാർ മിക്കതും മടിയാത പൃഥ്വീബാലകരായും പൃഥ്വീദേവകളായും പൃഥ്വിയിൽ വൃഷ്ണ്യന്ധക ഭോജയാദവ ഗോപസത്തമന്മാരായും ചെന്നൊക്കവേ ജനിക്കേണം ഉത്തമ ശ്ലോക സഹായാർത്ഥമായൊരു ഭക്തിയ പത്മിനീ സമാനശീലാംഗഭംഗികൾ കലർന്നുൽപലക്ഷണമാരാമാപ്സര സ്ത്രീകളെല്ലാം പത്മനാഭനെ പരിചരിച്ചുകൊള്ളുവാനായിക്കൊണ്ടുൾ പ്രമോദേന ഗോപസ്ത്രീകളായി പിറക്കണം. ഇതം എല്ലാമേ യോഗം വന്നുകൂടിയിടുമ്പൊഴുത് അത്തൽ തീർന്നത്യാനന്ദം സിദ്ധിക്കും നമുക്കെല്ലാം. ദുഷ്ടഭൂതങ്ങൾ ഭഗവൽ തേജോമഹിമയാൽ നഷ്ടമായതി ഭാരം തീർന്നീടും അവനിക്കും. വിശ്വശൃഗിരീശമുഖ്യാമരൗഖത്തോടേവം വിശ്വേശനിയോഗങ്ങളൊക്കെയും ഗ്രഹിപ്പിച്ചു സത്വരം ധരിത്രീഭാരശ്രമാർത്ഥിയും വചസത്യവിദ്യകൾ കൊണ്ടങ്ങേറ്റം ആശ്വസിപ്പിച്ചു സത്യലോകത്തെ പ്രാപിച്ചീടിനാൻ പിതാമഹൻ. തത്ര തൽ സുരാലയം പുക്കാർ നിർജ്ജരന്മാരും മുക്കണ്ണൻ നിജപരിവാരതാരങ്ങളോടും തൽഗിരി നിലയനത്തിന്നുമങ്ങെഴുന്നള്ളി പൃഥ്വിയും പൃഥ്വി സുരാദ്യോത്തമോത്തമന്മാരും തൽ സ്ഥാനങ്ങൾ തോറും സ്വസ്ഥരായി മരുവിനാർ. തൽക്കാലേ മധുരേശനാകിയ യദൂത്തമനുൾ കാമ്പുതളിഞ്ഞെഴും ശൂരസേനാഖ്യൻ തൻ്റെ പുത്രൻ അത്യന്തം വിഷ്ണു തൽപരൻ ആത്മാരാമനുത്തമൻ വസുദേവർ ഉത്ഭവിച്ചതു കാലം തൽപദവികളെല്ലാം ഉഗ്രസേനജൻ കംസൻ അൽപസാരജ്ഞൻ ഭുജാധീശ്വരൻ അടക്കിനാൻ. തത്ര യൗവനപരിപൂർണനാം വസുദേവൻ തദ്വിരോധത്തിനരുതാഞ്ഞുള്ളിൽ വിചാരിച്ച കസ്മലൻ തന്നാലൊരു ജാതിയും പൊറുതിയിൽ അച്ഛേദസാ സേവിച്ചിടുവനതുകൊണ്ട് നിശ്ചയം ബന്ധുസ്നേഹമില്ലെന്നു വരുന്നാകിലച്യുതസ്വാമി നമ്മേ
രക്ഷിക്കുന്ന ദേവരൂ. തത്വജ്ഞൻ നിധമോർത്തോർത്തിങ്ങനെ ചെല്ലും കാലം നിത്യനാം ഈശാജ്ഞയാലാശുദേവകിയായ മുഗ്ധലീലാങ്കിതന്റെ യൗവനാരംഭം കണ്ടു ബദ്ധമോദേന കല്യാണാഘോഷത്തോടെ ചെന്നു സത്വരം വിവാഹം ചെയ്തൻ വിനോടത നിജസത്മനി പോവാൻ പുറപ്പെട്ടു നിന്നതു കാലം. ദേവകൾ പ്രസാദിച്ചു സാദരം കംസാദികളേവരും ഒരുമിച്ചു നൽകിനാർ പൊലിക്കാണം. നാനൂറാനകൾ ഒരുപോലെ പൊന്നണിഞ്ഞു സമ്മാനമായി പുനരീരേഴായിരം അശ്വങ്ങളും തേറൊരായിരം കാലാൾ പതിനായിരം ഇരുന്നൂറ് ദാസികൾ ഈരണ്ണായിരം പശുക്കളും ചാരുവർണങ്ങളായ പാത്രങ്ങൾ പലവിധം ഓരോരോ തരം ശയനാസനയാനങ്ങളും പാദുകങ്ങളും വിധാനങ്ങളും മുദ്രികകൾ ആദരാരൂപകാര സാധനാർത്ഥങ്ങൾ മറ്റും മോദേന കൊടുത്തൊടുക്കത്തകം തെളിഞ്ഞുടൻ ദ്വാദശഭാരം പൊന്നു നൽകിനാനുഗ്രസേനൻ. സോദരി തന്നിൽ സ്നേഹഭാരമാർന്നെഴും കംസനാദരാൽ അഖിലവാദ്യ പ്രഘോഷികളോടും സൂതമാഗതവന്തി സ്തുതി പാഠക ശാസ്ത്രാഭ്യാസികൾ അനുചരന്മാരോടൊരുമിച്ച് മേളമായോരു തേരും നൽകിനാൻ മനസ്തുല്യം വ്രീളാലോചനക്കേറിപ്പോവതിന്നവയെല്ലാം കേവലം വസുദേവർദാൻ പരിഗ്രഹിച്ചുടൻ ആവിർമോദേന തേരിൽ നേറിനാൻ ഭാര്യാസമം. പിന്നയന്നേരം ആത്മസോദരി തന്നിൽ പ്രതിനന്ദിച്ചു വളർന്നീടും വാത്സല്യ പരവശാൽ സ്യന്തന ഉദ്ഗതികളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം ഞാൻ നടത്തുവനെന്നു തൻ മനോവശഗതനായവൻ ചമ്മട്ടിയും സമ്മോദം കലർന്നെടുത്തേറിനാൻ കൂടെ തേരിൽ രമ്യമാം നാനാവാദിത്രങ്ങളും ബഹുവിധ നർമ്മവിദ്യകളും അഭ്യാസമേളനങ്ങളും വന്മതോദയകൃതന്മാർ ഭടന്മാരാലുള്ള രമ്യഘോഷങ്ങളോടും നടന്നു മന്ദം മന്ദം. അന്നേരം ദേവാജ്ഞയാൽ ആകാശമാർഗത്തിങ്കൽ നിന്ന ശരീരി തന്റെ വാക്കുകൾ കേൾക്കായി വന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.